श्रीरामा मम हृदि रमतां राम राम। ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं सदाशिवसमारंभा शंकराचार्यमध्यमा अस्मदाचार्यपर्यंता वंदे गुरुपरंपरा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। हरि ओम तत्सत्। രാമായണം കുട്ടികൾക്കായി എന്ന ഈ പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. അങ്ങനെ ഈ ഭാഗത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് സീതാന്വേഷണം, അതുപോലെ തന്നെ ഹനുമൻ സുഗ്രീവ സംവാദം എന്നീ ഭാഗങ്ങളാണ്. പമ്പാസരസിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും താമസിക്കവേ ശരത്കാലമായിട്ടും സീതാന്വേഷണം എന്തുകൊണ്ട് തുടങ്ങിയിട്ടില്ല എന്ന് ചിന്തിക്കുകയും ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സുഗ്രീവനോട് ഹനുമാൻ പറയുന്നുണ്ട്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന്. ഉപകാരം ചെയ്യുവാൻ മറക്കുന്ന പുരുഷൻ, അവൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് മരിച്ചതുപോലെയുള്ള ജീവിതമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവൻ ആലോചനയിൽ നിന്ന് വിട്ടെഴുന്നേറ്റ് തൻ്റെ കർമ്മത്തിലേക്ക് ഉണരുകയും ശേഷം അവൻ ശരിയാം വണ്ണം സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് വാനരന്മാരെ പല ദിക്കിലേക്കും പറഞ്ഞയക്കുകയും ചെയ്തു. ഏഴ് ദ്വീപുകളിലുമുള്ള വാനരന്മാരെ സുഗ്രീവൻ വിളിച്ചു വരുത്തുകയും അവരെ ഓരോരുത്തരെയും അതാത് ദിക്കിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഈ സമയത്താണ് ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് കടന്നു വരുന്നത്. ലക്ഷ്മണൻ കിഷ്കിന്ധയിൽ എത്തിയപ്പോൾ അംഗദൻ ലക്ഷ്മണനെ സ്വാഗതം ചെയ്യുകയും ഈ സമയത്ത് ഹനുമാൻ താരയെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുവാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മണനെ താര സാന്ത്വനിപ്പിക്കുകയും ഇത് അങ്ങയുടെ രാജ്യമാണ് എന്ന് പറയുകയും ചെയ്തു. സുഗ്രീവന്റെ സഭയിലേക്ക് ലക്ഷ്മണൻ എത്തിയപ്പോൾ സുഗ്രീവൻ ലക്ഷ്മണനെ വന്ദിക്കുകയും ശേഷം സീതാന്വേഷണത്തിനായിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്തു. സുഗ്രീവൻ തന്നെ പമ്പാ സരസിലേക്ക് എത്തുകയും അവിടെ ശ്രീരാമചന്ദ്രനെ വന്ദിച്ചുകൊണ്ട് ഓരോ ലക്ഷം വാനരന്മാരെ സീതാന്വേഷണത്തിനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നും തിരിച്ച് സീതാന്വേഷണത്തിൽ പോയവർ സീതാദേവിയെ കണ്ടെത്താതെയാണ് മടങ്ങി വരുന്നതെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അറിയിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ശരി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോഴാണ് പറഞ്ഞത് ഹനുമാനെയും അംഗദനെയും ഒക്കെ ഒരു ഭാഗത്തേക്ക് താൻ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഈ സമയത്ത് ഹനുമാൻ ശ്രീരാമചന്ദ്രനെ കാണുവാനായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഭഗവാൻ തൻ്റെ വിശേഷാൽപ്പെട്ട മോതിരവും അതുപോലെ തന്നെ ഒരു അടയാളവാക്യവും ഹനുമാന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇവിടെ നാം കാണേണ്ടത് ഹനുമാൻ ഉത്തമ ഭക്തനാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠ ഭക്തനായ ഹനുമാന് ഭഗവാൻ മോതിരം നൽകുന്നു എന്നതിൻ്റെ അർത്ഥം ഇത് ഹനുമാന് മാത്രമേ കൃത്യമായിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ നേരത്തെ അറിയാം. അതിനാൽ തന്നെയാണ് അടയാളവാക്യവും മോതിരവും ഹനുമാന് ഭഗവാൻ നൽകിയത്. ഒരു ശ്രേഷ്ഠനായ മന്ത്രി ഉണ്ടെങ്കിൽ ഏതൊരു രാജാവിനെയും ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുമെന്ന് ഹനുമാനിൽ നിന്ന് നാം കാണേണ്ടതുണ്ട്. ഒരു കൃത്യമായ ഉപദേശത്തിലൂടെയാണ് ഹനുമാൻ സുഗ്രീവനെ ഭഗവാന്റെ കോപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്.
ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഉത്തമരായ ഉപദേശികൾ ഉണ്ടെങ്കിൽ ഏതൊരു രാജാവിനും നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, ഉത്തമ ഭക്തരാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും എന്നതാണ്. അങ്ങനെ ഈ രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡം നാം ചിന്തിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഹനുമാന് തൻ്റെ മോതിരം കൊടുത്തതായിട്ടുള്ള ഭാഗമാണ് നാം ചിന്തിച്ചത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാം. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹരി ഓം തത്സത്.